ഹായ്, നമ്മളിനി ലീനിയർ അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വേറൊരു കൺസെപ്റ്റാണ് പറയാൻ പോകുന്നത്. ലീനിയറൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയുമായിരിക്കും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇക്വേഷൻ ലീനിയർ ആണോ നോക്കാനുള്ളതൊക്കെ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ AX പ്ലസ് BY ഈക്വൽ ടു C എന്ന് എഴുതുന്നതിന് ഒരു ലീനിയർ ഇക്വേഷനാണ്. അങ്ങനെ എഴുതുന്നതിന് നമ്മൾ ലീനിയർ ഇക്വേഷൻ എന്ന് പറയാം. ഇവിടെ ലീനിയർ അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ടാൻജൻസ് ഇക്വേഷൻ ഓഫ് എ സ്ട്രൈറ്റ് ലൈൻ അറ്റ് എ പാസിംഗ് ത്രൂ എ പോയിൻറ്റ് എക്സ് നോട്ട് വൈ നോട്ട്, അതിൻ്റെ സ്ലോപ്പ് എം ആണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ നമ്മൾ എന്ത് പഠിച്ചു, വൈ ഈക്വൽ ടു വൈ നോട്ട് പ്ലസ് എം ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഒരു കർവിൻ്റെ ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ്, ആ ഫംഗ്ഷൻ്റെ ഗ്രാഫിൻ്റെ മേലുള്ള ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു, വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ടിന്. ഇനി ഇതേപോലെ നമ്മൾ എന്താ പറയുന്നത്, ഒരു ലീനിയറൈസേഷൻ എഫ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു എക്സ് നോട്ട്, ദെൻ ദി അപ്രോക്സിമേറ്റിംഗ് ഫംഗ്ഷൻ എൽ ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇതാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ലീനിയറൈസേഷൻ ഓഫ് എഫ് അറ്റ് എക്സ് നോട്ട് എന്ന് പറയാം. ഓക്കെ, ഇത് നമ്മൾ അപ്രോക്സിമേഷൻ ആയിട്ട് ഇങ്ങനെ എഴുതും, എഫ് ഓഫ് എക്സ് ഈസ് അപ്രോക്സിമേറ്റഡ് ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്. ഈ എഫ് ഓഫ് എക്സിൻ്റെ സ്ഥലത്ത് എൽ ഓഫ് എക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, ലീനിയറൈസേഷൻ എന്ന് പറയും. ഓക്കെ, ഓഫ് എഫ് ഈസ് ദി സ്റ്റാൻഡേർഡ് ലീനിയർ അപ്രോക്സിമേഷൻ ഓഫ് എഫ് അറ്റ് എക്സ് നോട്ട്. ദി പോയിൻറ്റ് എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് ഈസ് നോൺ ആസ് സെൻറ്റർ ഓഫ് ദി അപ്രോക്സിമേഷൻ. എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് എന്ന് പറഞ്ഞ പോയിൻറ്റ് നമ്മൾ അപ്രോക്സിമേഷൻ്റെ സെൻറ്റർ എന്നാണ് പറയുക, സെൻറ്റർ ഓഫ് ദി അപ്രോക്സിമേഷൻ. ഇനിയിപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഇക്വേഷൻ, അതായത് എൽ ഓഫ് എക്സ് ഈക്വൽ ടു അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ടിനെ നമുക്ക് ഈ ഒരു രൂപത്തിൽ എഴുതാം. എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഇൻറ്റു ഡെൽറ്റ എക്സ് ഓർ ഡെൽറ്റ വൈ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഇൻറ്റു ഡെൽറ്റ എക്സ്. ഈ ഇക്വേഷൻസ് മാത്രം ഇതിൽ പഠിച്ചാൽ മതി. ഇതിൽ ഡെൽറ്റ എക്സ് വന്നിട്ടുണ്ടെങ്കിൽ എക്സ് മൈനസ് എക്സ് നോട്ടാണ്, ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട്. അതായത് നമ്മൾ ആവറേജ് വെലോസിറ്റി ഒക്കെ കാണാൻ പഠിച്ചില്ലേ, അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രണ്ട് ഇക്വേഷനാണ് നമ്മളിവിടെ പഠിക്കേണ്ടത്. ഈ ഒരു ചിഹ്നം എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ എന്നാണ് ഈ ചിഹ്നത്തിന് നമ്മൾ വിളിക്കുക. ഓക്കെ, നമുക്ക് പ്രോബ്ലം നോക്കി നോക്കാം. ഫൈൻഡ് ദി ലീനിയറൈസേഷൻ ഓഫ് എഫ് ഓഫ് എക്സ് എക്സ് റേസ് ടു 4 അറ്റ് എക്സ് ഈക്വൽ ടു 1 ആണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് നമുക്ക് എന്തൊക്കെ വേണം നോക്കുക, എഫ് ഓഫ് എക്സ് നോട്ട്, എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട്, എക്സ് നോട്ട്, അത്രയും നമുക്ക് വേണം, അതായത് കണ്ടുപിടിക്കണം. എന്നാലേ നമുക്ക് എൽ ഓഫ് എക്സ് കണ്ടെത്താൻ പറ്റും. നമ്മുടെ ഇവിടെ ലീനിയറൈസേഷനിൽ കാണാൻ പറഞ്ഞത് നമുക്ക് എന്തറിയാം, എഫ് ഓഫ് എക്സ് അറിയാം, എക്സ് റേസ് ടു 4 ആണ്. ഇപ്പം എഫ് ഓഫ് എക്സ് നോട്ട്, ഇവിടെ എക്സ് നോട്ട് പറഞ്ഞാൽ എന്താ, 1 ആണ്. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു 4 ഇസ് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓഫ് എക്സ്. വി ഹാവ് എഫ് ഓഫ് എക്സ് നോട്ട്. എഫ് ഓഫ് എക്സ് നോട്ട് പറഞ്ഞാൽ എഫ് ഓഫ് 1 ഈക്വൽ ടു എന്താ വരിക, 1 raised to 4, 1. ദെൻ എഫ് ഡാഷ് ഓഫ് എക്സ് കാണാം, എഫ് ഡാഷ് ഓഫ് എക്സ് പറഞ്ഞാൽ 4x³. ആൻഡ് ഹെൻസ് എഫ് ഡാഷ് ഓഫ് 1 എന്ത് വരും, 4. ഹെൻസ് ലീനിയറൈസേഷൻ ഓഫ് എഫ് അറ്റ് 1 ഈസ് എൽ ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്. സോ ഇവിടെ ഹിയർ എഫ് ഓഫ് എക്സ് നോട്ട് പറഞ്ഞാൽ എഫ് ഓഫ് 1 പ്ലസ് എഫ് ഡാഷ് ഓഫ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 ദാറ്റ്സ് ഈക്വൽ ടു 1 + 4 ഇൻറ്റു എക്സ് മൈനസ് 1 ദാറ്റ്സ് ഈക്വൽ ടു 4x - 3 എന്ന് വരും. ഓക്കെ, ദെൻ നമ്മൾ അടുത്ത പ്രോബ്ലം ആണ് നോക്കുന്നത്, പ്രോബ്ലം 2. ഷോ ദാറ്റ് ദി ലീനിയർ അപ്രോക്സിമേഷൻ ടു എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ഓൾ ക്യൂബ് ഈസ് എക്സ് നോട്ട് ക്യൂബ് പ്ലസ് 3x² + Δx. ആൻഡ് സെക്കൻഡ് 1, കാൽക്കുലേറ്റ് ആൻഡ് അപ്രോക്സിമേറ്റ് വാല്യൂ ഫോർ 1.03 ഓൾ ക്യൂബ് കോമ 1.00003 ഓൾ ക്യൂബ് ആൻഡ് 1.0003 ഓൾ ക്യൂബ് ഇൻ ഈച്ച് കേസ് കമ്പയർ വിത്ത് ആക്ച്വൽ വാല്യൂസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യനാണ് ഇതിലുള്ളത്. ഫസ്റ്റ് ആണ് നമ്മളോട് പറയുന്നത് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ഓൾ ക്യൂബിൻ്റെ ലീനിയർ അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് എക്സ് നോട്ട് ക്യൂബ് പ്ലസ് 3x² + Δx ആണെന്ന് കാണിക്കാനാണ്. സെക്കൻഡ് 1 പറയുന്നത് 1.03 ക്യൂബിൻ്റെയും വാല്യൂസ് നമ്മൾ അപ്രോക്സിമേറ്റഡ് ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ കണ്ടെത്തുക. അതും നമ്മൾ കാൽക്കുലേറ്ററിൽ അടിച്ചെടുത്ത് കിട്ടുന്ന ആക്ച്വൽ വാല്യൂ തമ്മിലുള്ള കമ്പയർ ചെയ്യാം, അത്രയും നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് 1 നോക്കാം. ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബാണ്. ദെൻ എഫ് ഈസ് ഡിഫറൻഷ്യബിൾ എവരിവേർ, അതായത് ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇത് എല്ലാ സ്ഥലത്തും ഡിഫറൻഷ്യബിൾ ആണ്. സോ എഫ് ഡാഷ് ഓഫ് എക്സ് എന്താണ്, 3x². ദെൻ ബൈ ലീനിയർ അപ്രോക്സിമേഷൻ വി ഗെറ്റ്, നമുക്ക് എന്ത് ചെയ്യാം, ലീനിയർ അപ്രോക്സിമേഷൻ ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ഓൾ ക്യൂബ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട്. ഇത് എക്സ് നോട്ട് പ്ലസ് എഫ് ഓഫ് എക്സ് പറഞ്ഞാൽ എക്സ് ക്യൂബാണ്. എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ഓൾ ക്യൂബ്.
is approximately equal to f of x naught plus f dash of x naught into delta x. So f of x naught is x naught cube plus f dash of x naught means 3x square. So 3x naught square into delta x, that is equal to x naught plus delta x whole cube is approximately equal to x naught cube plus 3x naught square delta x. നമ്മൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. സോ നമുക്ക് കിട്ടി നമ്മളോട് ഷോ ചെയ്യാൻ പറഞ്ഞത് എന്താണ് നമ്മൾ കണ്ടെത്തി. ഓക്കെ, ഇനി നമ്മളോട് 1.03 എന്നാണ് പറഞ്ഞത്. സോ നമ്മൾ എന്ത് ചെയ്യുക, ഈ വണ്ണിനെ പോയിന്റിൻ്റെ ഇപ്പുറത്ത് കിടക്കണേനെ വണ്ണിനെ നമ്മൾ എന്ത് ചെയ്തു, x നോട്ട് ആയിട്ട് ചൂസ് ചെയ്യുക. ആൻഡ് ബാക്കിയുള്ളതിനെ നമ്മൾ ഡെൽറ്റ എക്സ് ആയിട്ട് ചൂസ് ചെയ്യുക. സോ ലെറ്റ് എക്സ് നോട്ട് ഈക്വൽ ടു വൺ ആൻഡ് ഡെൽറ്റ എക്സ് ഈക്വൽ ടു 0.03. ദെൻ 1.03 ഓൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ, 1 + 0.03 ഓൾ ക്യൂബ്, അതായത് എക്സ് നോട്ട് 1 + ∆x 0.03 ഓൾ ക്യൂബ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇത് ഇതിനോട് ഈക്വൽ ആണെന്നല്ല പറഞ്ഞത്. സോ 1 + 0.03 ഓൾ ക്യൂബ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എക്സ് നോട്ട് ക്യൂബ്. എക്സ് നോട്ട് പറഞ്ഞാൽ 1. സോ 3 ഇൻറ്റു എക്സ് നോട്ട് സ്ക്വയർ, എക്സ് നോട്ട് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, 1 സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ എക്സ്, ഡെൽറ്റ എക്സ് പറഞ്ഞാൽ 0.03. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 1.09 നമ്മുടെ ആൻസർ കിട്ടും. ഇനി നമ്മളിത് കാൽക്കുലേറ്ററിൽ നേരിട്ട് അടിച്ചു കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, 1.09 2727 കിട്ടും. അത് ചെറിയൊരു വേരിയേഷനേ വരുന്നുള്ളൂ. ഇതേപോലെ നമ്മൾ സിമിലർ മാനറിൽ എന്ത് ചെയ്യുക, എക്സ് നോട്ട് ഈക്വൽ ടു 1 ആയിട്ടും അടുത്ത് നമുക്ക് ഇതാണ് കണ്ടെത്തേണ്ടത്. സോ എക്സ് നോട്ട് ഈക്വൽ ടു 1 ആയിട്ടും ഡെൽറ്റ എക്സ് ഈക്വൽ ടു 0.003 ആയിട്ട് എടുക്കും. സോ 1.003 ഓൾ ക്യൂബ് ഈക്വൽ ടു 1 + 0.003 ഓൾ ക്യൂബ്. അത് ഇവിടെ എക്സ് നോട്ടിൻ്റെ സ്ഥലത്ത് കിടക്കുന്നത് 1 ക്യൂബ് പ്ലസ് 3 × x0² എക്സ് നോട്ട് പറഞ്ഞാൽ 1 സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ എക്സ് ഇവിടെ എന്താ 0.003. സോ 1.009 വരും. അത് കാൽക്കുലേറ്റർ അടിച്ചെടുക്കുമ്പോൾ നമുക്ക് ഈ വാല്യൂ കിട്ടും, 1.009027027 വരും. അത് ചെറിയൊരു വേരിയേഷനേ വരുന്നുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, 1.0003 ഓൾ ക്യൂബ് ആയിട്ട് എടുക്കുക. ഇവിടെ എക്സ് നോട്ട് 1 ആയിട്ടും ഡെൽറ്റ എക്സ് 0.0003 ആയിട്ട് കൊടുക്കുക. അത് നമുക്ക് ഫൈനൽ ആൻസർ 1.009 വരും. അത് നമ്മൾ കാൽക്കുലേറ്ററിൽ അടിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് ഇത്. ഓക്കെ, അപ്പോൾ ഇത് അങ്ങനെയാണ് ലീനിയർ അപ്രോക്സിമേഷൻ വാല്യൂ കാണുക. കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കാൽക്കുലേറ്ററിൽ അടിച്ചെടുക്കുന്ന വാല്യൂ, നമ്മൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്ന വാല്യൂ തമ്മിലൊന്ന് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അടുത്ത പ്രോബ്ലം നോക്കാം. കാൽക്കുലേറ്റ് ആൻ അപ്രോക്സിമേറ്റ് വാല്യൂ ഫോർ ദി ഫോളോയിങ് സ്ക്വയർ റൂട്ട്സ് യൂസിങ് ലീനിയർ അപ്രോക്സിമേഷൻ അറ്റ് എക്സ് നോട്ട് ഈക്വൽ ടു 16 ഇൻ ഈച്ച് കേസ് കമ്പയർ വിത്ത് ആക്ച്വൽ വാല്യൂസ്. ഇവിടെ നമുക്ക് എക്സ് നോട്ട് ഈക്വൽ ടു 16 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ആക്ച്വൽ വാല്യൂനായിട്ട് നമ്മൾ ജസ്റ്റ് കമ്പയർ ചെയ്യണം. സോ ഫസ്റ്റ് വൺ റൂട്ട് ഓഫ് 16 × 0.16. ഫസ്റ്റ് വൺ എന്താ നോക്കണം നോക്കാം, എല്ലാം റൂട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഈ റൂട്ട് എക്സിൻ്റെ അപ്രോക്സിമേറ്റഡ് വാല്യൂ നമ്മൾ കണ്ടെത്തും. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ് ആണ്. ദെൻ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ത് വരും, 1/2 √x എന്ന് വരും. ദെൻ അതിൻ്റെ ലീനിയർ അപ്രോക്സിമേഷൻ എന്താ, റൂട്ട് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ഈക്വൽ ടു, ഇതാണ് എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഇൻറ്റു ഡെൽറ്റ എക്സ്. ഇവിടെ എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ എന്താ, റൂട്ട് എക്സിന് എക്സ് നോട്ട് കൊടുക്കുക. സോ റൂട്ട് എക്സ് നോട്ട് പ്ലസ് 1/2 √x ഡെൽറ്റ എക്സ് എന്ന് വരും. അപ്പോൾ ഇതിനോട് എന്താണ് ഈക്വല്, ഇതാണ് ഈക്വല്. സോ ഇത് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ ഓരോ ഫംഗ്ഷനിലും നമ്മൾ വാല്യൂ കൊടുക്കുക. അപ്പോൾ എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തിൽ 16 ആണ്, അത് നമുക്ക് എല്ലാത്തിലും 16 ആണ്. ഡെൽറ്റ എക്സ് പറഞ്ഞാൽ എന്താ, നമുക്ക് കിട്ടേണ്ട എന്താ, ഇതും ഇതും കൂടി ആഡ് ചെയ്താൽ ഈ ഉത്തരം കിട്ടണം, 16.016 എന്ന് കിട്ടണം. അപ്പോൾ നമ്മൾ എക്സ് നോട്ട് ആയിട്ട് 16 ഉം ഡെൽറ്റ എക്സ് ആയിട്ട് 0.016 എടുത്തു. ദെൻ എന്ത് ചെയ്യുക, റൂട്ട് ഓഫ് 16 + 0.016 ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു റൂട്ട് എക്സ് നോട്ട്. റൂട്ട് എക്സ് നോട്ട് പറഞ്ഞാൽ റൂട്ട് 16 + 1/2 √16 ഇൻറ്റു 0.016 എന്ന് വരും. സീറോ, അതായത് ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദെൻ നമുക്ക് ഫൈനൽ ആൻസർ 4.002 എന്ന് വന്നു. നമ്മൾ കാൽക്കുലേറ്റർ അടിച്ചെടുത്ത് നമുക്ക് ഇതാണ് വരും. ഓക്കെ, ഇനി ഇതേപോലെ എക്സ് നോട്ട് 16 ആണ്. അത് നമ്മൾ ഫിക്സ്ഡ് ആയിട്ടുള്ള നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ്, അത് നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. സോ എക്സ് നോട്ട് ഈക്വൽ ടു 16 ആണ്. നമുക്ക് എക്സ് നോട്ടും ഡെൽറ്റ എക്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം, 15.92 എന്ന് കിട്ടണം. സോ നമ്മൾ എന്ത് കണ്ടെത്തുക, ഡെൽറ്റ എക്സ് കണ്ടെത്തുക. അതായത് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ഈക്വൽ ടു 15.92 നമുക്ക് കിട്ടണം. സോ നമുക്ക് എന്തറിയാം, എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ 16 എന്നാണ് അറിയാം, ഡെൽറ്റ എക്സ് നമുക്ക് അറിയില്ല. സോ 15.92. സോ ഡെൽറ്റ എക്സ് കണ്ടെത്താൻ ഡെൽറ്റ എക്സ് ഈക്വൽ ടു 15.92 - 16 ചെയ്യാം. സോ നമുക്ക് എന്ത് കിട്ടും, ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ -0.08 ആണെന്ന് കിട്ടും. ഓക്കെ, ദെൻ ഫ്രം 1, ഇതാണ് 1 എന്ന് പറഞ്ഞ ഇക്വേഷൻ. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എക്സ് നോട്ട് 16 എന്നും
ഡെൽറ്റ എക്സ് മൈനസ് 0.0 കിട്ടും. അതേപോലെ ഇവിടെയും സബ്സ്റ്റിറ്റ് ചെയ്യുക. ഇവിടെയും സബ്സ്റ്റിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ഫൈനൽ ആൻസർ വരും? 3.99 വരും. ഇനി നമ്മളിത് കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുക്കുക. റൂട്ട് ഓഫ് 15.92 നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ 3.9898 എന്ന് വരും. ഓക്കെ, ഇനി ഇതേപോലെ അടുത്ത എന്താ റൂട്ട് 17 വാല്യൂ ആണ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. സോ ലെറ്റ് എക്സ് നോട്ട് ഈക്വൽ ടു 16 ആൻഡ് ഡെൽറ്റ എക്സ് ഈക്വൽ ടു 1. Then root of 17. This root of 16 plus 1 that is equal to final answer 4.125. എല്ലാം ഈ ഒരു ഇത് ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതേപോലെ അടുത്ത 15 ആണ്. സോ എക്സ് നോട്ട് ഈക്വൽ ടു 16, ഡെൽറ്റ എക്സ് ഈക്വൽ ടു മൈനസ് 15 വരും. ദെൻ ഫൈനൽ ആൻസർ 3.875 വരും. കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് 3.872983 എന്ന് വരും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദി റേഡിയസ് ഓഫ് എ സർക്കിൾ ഈസ് ഇൻക്രീസ്ഡ് ഫ്രം 3 to 3.05 യൂസിങ് ദി ലീനിയർ അപ്രോക്സിമേഷൻ. വാട്ട് ഡു യു ഫൈൻഡ് ടു ബി ദി ഇൻക്രീസ് ഇൻ ദി ഏരിയ ഓഫ് ദി സർക്കിൾ? അപ്പം നമുക്കറിയാം എന്ത് ഏരിയ ഓഫ് സർക്കിൾ എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ ആണ്. ഓക്കെ, റേഡിയസ് ആറാവുന്ന സമയം ആറുള്ള സമയത്തുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ ആണ്. സോ അങ്ങനെയാണെങ്കിൽ എ ആർ, അതായത് ഏരിയ എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ എ ഡാഷ് ഓഫ് ആർ എന്ത് വരും? 2πr എന്ന് വരും. ദെൻ ലീനിയർ അപ്രോക്സിമേഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഇൻറ്റു ഡെൽറ്റ എക്സ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ ഏരിയയിലാണ് വരുന്നത്. സോ എ ഓഫ് എക്സ് പറഞ്ഞ ഇവിടെ എക്സും ഡെൽറ്റ എക്സ് ഒന്നുമില്ല, ഇവിടെ ആറും ഡെൽറ്റ ആറും ആണുള്ളത്. സോ എ ഓഫ് ആർ പ്ലസ് ഡെൽറ്റ ആർ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എ ഓഫ് ആർ പ്ലസ് എ ഡാഷ് ഓഫ് ആർ ഡെൽറ്റ ആർ. അതിന് നമുക്ക് എന്ത് എഴുതാം? എ ഓഫ് ആർ എന്ന് പറഞ്ഞാൽ എന്താ? പൈ ആർ സ്ക്വയർ ആണ്. എ ഓഫ് ആർ പ്ലസ് അത് എഴുതിയിട്ടില്ല, എ ഓഫ് ആർ പ്ലസ് 2πr, എ ഡാഷ് പറഞ്ഞാൽ 2πr ഇൻറ്റു ഡെൽറ്റ ആർ എന്നാണ്, എക്സ് അല്ല ഡെൽറ്റ ആർ. ഓക്കെ, ഡെൽറ്റ ആർ. ദെൻ എ ഓഫ് ആർ പ്ലസ് ഡെൽറ്റ ആർ മൈനസ് എ ഓഫ് ആർ. ഈ എ ഓഫ് ആർ നമ്മൾ അപ്പം ഈ ഇപ്പോഴത്തെ സൈഡിലേക്ക് എടുത്തു. ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2πr ഡോട്ട് ഡെൽറ്റ ആർ ആണ് കേട്ടോ, ഡെൽറ്റ ആർ. ദെൻ ആർ ഈക്വൽ ടു 3 ആണ്. ഡെൽറ്റ ആർ എത്രയും വരിക? അതായത് 3 നിന്ന് 3.04 മാറുന്നത്. അപ്പോൾ ആർ എന്ന് പറഞ്ഞാൽ 3 ഡെൽറ്റ ആർ എന്ന് പറഞ്ഞാൽ 0.4. സോ 0.04. ദെൻ ദി റിക്വയർഡ് ഇൻക്രീസ് ഇൻ ദി ഏരിയ ഓഫ് ദി സർക്കിൾ ഈസ് എ ഓഫ് 3.04 മൈനസ് എ ഓഫ് 3 ദാറ്റ്സ് ഈക്വൽ ടു, അതായത് എ ഓഫ് ആർ, ആർ പറഞ്ഞാൽ 3 അല്ലേ. സോ എ ഓഫ് 3 പ്ലസ് 0.04 മൈനസ് എ ഓഫ് 3 ഈക്വൽ ടു എ ഓഫ് 3 പ്ലസ് 0.04 മൈനസ് എ ഓഫ് 3 ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2πr ഇൻറ്റു ഡെൽറ്റ ആർ അല്ലേ. സോ 2π ഇൻറ്റു ആർ പറഞ്ഞ 3 ആണ് ഇൻറ്റു 0.04 ദാറ്റ്സ് ഈക്വൽ ടു 0.24π എന്നാണ് വരും. അപ്പോൾ നമ്മളോട് എന്താ ചോദിച്ചത്? നമ്മളോട് ചോദിച്ചത് 3 നിന്ന് 3.04 എന്ന റേഡിയസിലേക്ക് മാറുമ്പോൾ എത്ര ഏരിയയിൽ എത്ര ഇൻക്രീസ് വരും എന്നാണ്. അതായത് ഏരിയ ഓഫ് ദ സർക്കിള് എത്ര മാത്രം ഇൻക്രീസ് ചെയ്യും എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പോൾ എത്ര മാത്രം ഇൻക്രീസ് ചെയ്യും? 0.24π വരെ നമുക്ക് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അടുത്ത് നോക്കാം. കാൽക്കുലേറ്റ് ആൻ അപ്രോക്സിമേറ്റ് വാല്യൂ ഫോർ 2√0.99 + 0.99² ഇതിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ കണ്ടെത്താനാണ് പറഞ്ഞത്. ഇതിന് നമുക്കിപ്പോൾ ഇത് എഫ് ഓഫ് 0.99 ആണ്, അതായത് എക്സിൻ്റെ സ്ഥലത്ത് ഇങ്ങനത്തെ വാല്യൂ ആണ് വരുന്നത്. ഇനി ഇതിന് നമ്മൾ എഫ് ഓഫ് എക്സിൻ്റെ ടേമിൽ എഴുതുകയാണെങ്കിൽ 2√x + x² എന്നുള്ള ആ ഒരു രൂപത്തിലാണ് ഇത് വരിക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2√x(x²) എന്ന് വരും. നമ്മൾ എന്ത് ചെയ്യുക, എഫ് ഡിഫറൻഷ്യബിൾ ആണ്. സോ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ത് വരും? d/dx ഓഫ് 2√x + x² എന്ന് വരും. സോ d/dx ഓഫ് 1√x² അതായത് 2 നമ്മൾ ഔട്ട് സൈഡിൽ എടുത്തു, √x + x² എന്ന് വരും. ഇനി റെസിപ്രോക്കൽ റൂൾ വെച്ചിട്ട് 2 - 1√x + x²² d/dx ഓഫ് √x + x² എന്ന് വരും. സോ -2√x + x²² ഇൻറ്റു റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1√x + 2x. സോ 2 ഉം 2 ഉം ക്യാൻസൽ ചെയ്ത് പോവും. സോറി, 2 ഉം 2 ഉം ക്യാൻസൽ ചെയ്ത് പോവില്ല, കാരണം ഇവിടെ ഈ ഒരു താഴെയാണ് കിടക്കുന്നത്, ഇവിടെ ഒരു 2 ഉണ്ട്. സോ നമ്മളിതിനെ ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് പോവും. ദെൻ 1 - 1 + 4x √x/√x ഇൻറ്റു, അതായത് ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതെന്ത് വരും? 4x√x / 2√x എന്ന് വരും. അപ്പോൾ ഇവിടെ ഉള്ള 2 ഉം 2 ഉം ക്യാൻസൽ ചെയ്ത് പോകും. ദെൻ 4 - 1 + 4x√x / √x + x² എന്ന് വരും. ഓക്കെ, ദെൻ ബൈ ലീനിയർ അപ്രോക്സിമേഷൻ വി ഗെറ്റ് നമുക്ക് എന്ത് വരും? നമ്മൾ എഫ് ഓഫ് എക്സ് പ്ലസ്
ഡെൽറ്റ എക്സ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഡെൽറ്റ എക്സ്. ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ടു ബൈ റൂട്ട് ഓഫ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ആണ്. മൈനസ് എഫ് ഡാഷ് ഓഫ് എക്സ് പറഞ്ഞാൽ വൺ പ്ലസ് ഫോർ എക്സ് റൂട്ട് എക്സ് ഡിവൈഡഡ് റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഓൾ സ്ക്വയർ ഡെൽറ്റ എക്സ് എന്ന് വരും. ഓക്കെ, ഇനി എക്സ് ഈക്വൽ ടു വണ്ണും ഡെൽറ്റ എക്സ് ഈക്വൽ ടു മൈനസ് സീറോ പോയിൻറ്റ് സീറോ വണ്ണും കൊടുക്കുക. അതെങ്ങനെയാണ് വെച്ചാൽ ഇവിടെ എക്സിൻ്റെ വാല്യൂ എന്താ, സീറോ പോയിൻറ്റ് നയൻ നയൻ ആണ്. അപ്പോൾ നമ്മൾ എക്സ് ആയിട്ട് വണ്ണ്, നമുക്കിപ്പോൾ എക്സ് നോട്ടിൻ്റെ വാല്യൂ കൃത്യമായിട്ട് നമുക്ക് തന്നിട്ടില്ല എന്ന് വിചാരിക്കാം. നമുക്ക് കാണേണ്ടത് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ സീറോ പോയിൻറ്റ് നയൻ നയൻ എന്ന് കിട്ടണം. ഇവിടെ എക്സ് നോട്ടിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടില്ല, സോ നമ്മൾ എന്ത് ചെയ്യുക, വണ്ണായിട്ട് എടുക്കുക. ബാക്കി ഡെൽറ്റ എക്സ് എത്ര വരും, മൈനസ് സീറോ പോയിൻറ്റ് സീറോ വൺ വരും. ഓക്കെ, അതാണ് അങ്ങനെയാണ് ഇത് ചെയ്ത്. ടു ബൈ റൂട്ട് ഓഫ് സീറോ പോയിൻറ്റ് നയൻ നയൻ പ്ലസ് സീറോ പോയിൻറ്റ് നയൻ നയൻ ഓൾ സ്ക്വയർ ഈക്വൽ ടു എഫ് ഓഫ് സീറോ പോയിൻറ്റ് നയൻ നയൻ. സോ എഫ് ഓഫ് സീറോ പോയിൻറ്റ് നയൻ എന്തിനോട് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണ്, ഇതിനോട്, ഈ ഒരു ഇക്വേഷനോട് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണ്. സോ ടു ബൈ റൂട്ട് ഓഫ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് വൺ പ്ലസ് ഫോർ എക്സ് റൂട്ട് എക്സ് ഡിവൈഡ് റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഓൾ സ്ക്വയർ ഡി എക്സ് വരെ. ഇനി എക്സിൻ്റെ സ്ഥലത്ത് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എക്സിൻ്റെ സ്ഥലത്ത് നമ്മൾ വണ്ണ് എന്നല്ല എടുത്തിരിക്കുന്നത്, സോ വണ്ണ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെൽറ്റ എക്സിൻ്റെ സ്ഥലത്ത് മൈനസ് സീറോ പോയിൻറ്റ് സീറോ വൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ടു ബൈ ടു മൈനസ് വൺ പ്ലസ് ഫോർ ഡിവൈഡഡ് ടു സ്ക്വയർ ഇൻറ്റു മൈനസ് സീറോ പോയിൻറ്റ് സീറോ വൺ ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ വൺ പോയിൻറ്റ് സീറോ വൺ ടു ഫൈവ് എന്ന് വരും. സോറി, വൺ പോയിൻറ്റ് സീറോ വൺ ടു ഫൈവ് എന്ന് വരും. ഇതിന് ഇതാണ് ഇതിൻ്റെ ഫൈനൽ അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, താങ്ക് യു.